ജീവിതം നമ്മൾ എൻജോയ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം. ഞാൻ ഭയങ്കരമായിട്ട് ജീവിതം എൻജോയ് ചെയ്ത് ജീവിച്ചു പോയത്. പക്ഷെ ഞാൻ പറഞ്ഞ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ പട്ടിണി വരെ കിടക്കേണ്ടതുണ്ട്. ഞങ്ങൾ പട്ടിണി, ലിറ്ററലി പട്ടിണി ആയതുകൊണ്ട് രാത്രി ഒരു 2 മണിയാകുമ്പോഴത്തേക്കൊരു സ്പ്ലെൻഡർ ഉണ്ട് അവൻ്റെ, അതിനകത്ത് കയറി, അതിനകത്താണ് പെട്രോൾ കുറവ് മതി. ഞങ്ങളെല്ലാം ആവിൻ്റെ ചൂട്ടി കൂടെയും പോകും. 3 മണി 4 മണി വരെ നല്ല സ്ട്രോങ് ഒരു കട്ടൻ ചായ ഒക്കെ ഇട്ട് ഇത്രയും മാങ്ങയും തിന്നിട്ട്, മാങ്ങയാകുമ്പോൾ വേറൊരു കുഴപ്പമുണ്ട്, ഭയങ്കര വിഷമം കൂടും പുളിയായതുകൊണ്ട്. പല ഡയറക്ടേഴ്സും അതുപോലെ തെറി പറയാറുണ്ട് ആർട്ടിസ്റ്റിനെ സെറ്റിൽ, ഞാൻ കേട്ടിട്ടുണ്ട്. ഭയങ്കരം ദേഷ്യക്കാരായിട്ടുള്ള ഡയറക്ടേഴ്സ് ഉണ്ട് നമുക്ക്. അപ്പോൾ ഈ 100 ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ മുന്നിൽ ഇവിടെ നിന്ന് മയക്കുന്ന തെറി പറയുമ്പോൾ ഉള്ള ആർട്ടിസ്റ്റിൻ്റെ അവസ്ഥ ആലോചിക്കുക. അയാൾ കുറച്ച് നിലയും വിലയുള്ള ഒരു ആർട്ടിസ്റ്റാണ്, അയാൾക്ക് പിന്നെ എത്ര ദിവസത്തേക്ക് ആ ഒരു ട്രോമ ഉണ്ടാവും. ഇവരെല്ലാവരും പിറ്റേ ദിവസം കാണേണ്ടതല്ലേ. അപ്പോൾ പിന്നെ പെർഫോമൻസ് വരില്ല, പിന്നെ വരുത്തി തീർക്കലായിരിക്കും, അതിലൊരു കാര്യമില്ല. പുള്ളിക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അത് റൂമിൽ പോയിരുന്ന് കാണിച്ചോളുക, അല്ലാതെ പുറത്ത് നമ്മുടെ നെഞ്ചത്ത് കയറരുത്. ചിലപ്പോൾ ആർട്ടിസ്റ്റിന് പറ്റുന്നുണ്ടാവില്ല, പല ഫാക്ടേഴ്സും നോക്കണ്ടേ. അങ്ങനത്തെ ഒരു ഡയറക്ടറിനോട് വർക്ക് ചെയ്യാൻ അവസരം കിട്ടിയാലും പോകില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു. അല്ലാതെ പോവില്ല എന്നുള്ളതാണ്. അത് നമ്മളായിട്ട് വെറുതെ പോയി ചാണകുഴി ചാടിയിട്ട് എന്റെ കാലം ചാണാൻ പറ്റി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാനിവിടെ കുറച്ചുനാളും കൂടെ നിൽക്കുന്ന ഇഷ്ടപ്പെടുന്നല്ലാതെ പണ്ടുണ്ട്, പക്ഷെ പറഞ്ഞാൽ ശരിയാവില്ല, അതുകൊണ്ട് പറയുന്നില്ല. ഇഷ്ടം പോലെ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഗസ്റ്റ് ഈ പറഞ്ഞ ഒരു തമിഴ് ഇൻഡസ്ട്രി മലയാളം ഇൻഡസ്ട്രിയിൽ ആ ഒരു ഡിഫറൻസ് പറയാറുണ്ട് ഈ പറഞ്ഞ ഈഗോയുടെ കേസ്. ഇപ്പൊ തമിഴിൽ എങ്ങനെയാണ് കൂടുതൽ ഭയങ്കര വെൽക്കമിങ് കുറച്ചും കൂടെ അങ്ങനെ ഒരു അത് ഈഗോ പൊതുവെ ഇത്ര കുറവാണ്, സെറ്റ്സില് കുറവാണ്, ഇവിടെ കുറച്ച് കൂടുതൽ. എന്താണെന്നറിയോ എനിക്ക് തോന്നിയത്, ഇവരുടെ ഈഗോയ്ക്ക് ബൂസ്റ്റ് കിട്ടുന്നുണ്ട്. ആരെ പറഞ്ഞെനിക്കറിയില്ല കേട്ടോ, ആരെ പറഞ്ഞെനിക്കറിയില്ല, സത്യയോടെ അറിയില്ല. എനിക്ക് തോന്നിയത് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴിൽ എന്തുകൊണ്ട്, തമിഴിൽ നമ്മൾ ക്യാരവനിൽ ഇറങ്ങുമ്പോൾ തൊട്ട് സെറ്റിൽ ചെന്ന് അഭിനയിച്ച് തിരിച്ച് ക്യാരവനിലെത്തി നമ്മൾ റൂമിലെത്തുന്നോടം വരെ നമ്മളെ സാറേ 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 എന്ന് വിളിച്ചുകൊണ്ട് നിൽക്കും, നമുക്ക് കസേരയിട്ട് തരും. നമ്മൾ നിർത്താൻ സമയക്കില്ല, നമുക്ക് ഇരുന്ന് മടുത്തിട്ട് നിന്നാലും നമ്മളൊന്ന് പുറകിലോട്ട് വരുമ്പോൾ കസേരയിലോട്ട് ആക്കിയിരിക്കുന്നത് നമ്മളറിയില്ല. പുറകിൽ കൊണ്ട് വെച്ച് തരും ചായ വെള്ളം ഇതുപോലെ, നമ്മളെ ആ ട്രീറ്റ് ചെയ്യുന്ന രീതി ഭയങ്കര ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് കൂടുതലാണ് അവിടെ, ഇവിടെ ട്രീറ്റ് ഇല്ല എന്നല്ല. അപ്പോ അമ്മ അമ്മ എന്ന് മാത്രമേ വിളിക്കുള്ളൂ സ്ത്രീകളെ. അപ്പോ അതുപോലെ സാർ മറ്റേ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെയാണ് അവിടുത്തെ സിസ്റ്റം കിടക്കുന്നത്. അപ്പൊ നമുക്കുള്ളിലൊരു ഈഗോ ഫാക്ടർ ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് കൂടുമ്പോൾ വിചാരിക്കുക അവർക്ക് ഈഗോ കുറവാണ്. അങ്ങനെയല്ല, എനിക്ക് തോന്നിയത് അത് അങ്ങനെയല്ല. അവിടെ അവരുടെ കൾച്ചറും ഇല്ല, അവരെ ട്രീറ്റ് ചെയ്യുന്ന അങ്ങനെയാണ്. അവരെ അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ ഇല്ല, അവരെ ട്രീറ്റ് ചെയ്തില്ല ദേഷ്യപ്പെടുന്നത് കാണാം. നമ്മൾ നിൽക്കുവാണെങ്കിൽ ആർട്ടിസ്റ്റ് ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, കസേര കൊടുക്കാൻ പറഞ്ഞാൽ അവരോട് ചൂടാവും. അപ്പൊ അവരുടെ ജോലിക്കാ പ്രശ്നം, അവർ താല്പര്യം ഇല്ലാണെങ്കിലും കൊണ്ടേ വെച്ച് ചിരിച്ചിട്ട് കാപ്പന്നെ പോയേ പറ്റുള്ളൂ. അത് ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കുറച്ചും കൂടെ എന്താ പറയാ, അത്ര പ്രൊഫഷണൽ ആണെന്നോ അല്ലെങ്കിൽ എന്താ പറയാ, അത്ര ഓർഗനൈസ്ഡ് ആണെന്നോ എനിക്ക് തോന്നുന്നില്ല ഈ കൈ ആർട്ടിസ്റ്റിനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ. ട്രീറ്റ് ചെയ്യണം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, എന്നെക്ക് അങ്ങനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നതാണ് എനിക്കിഷ്ടം. എൻ്റെ പുറകെ നടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് പോയി നിൽക്കാം, അവിടെ മാറി നിൽക്കാം, ഇവിടെ മാറി നിൽക്കാം, ചായ കുടിച്ച് അപ്പുറത്ത് പോയി നിൽക്കാം, നാലുപേരോട് വർത്താൻ പറഞ്ഞിട്ട് നിൽക്കാം. പക്ഷെ അവിടെ സമ്മതിക്കില്ല, അവിടെ വെയിലത്ത് നിന്നിട്ടുണ്ടെങ്കിൽ വന്ന് അകത്ത് കൊണ്ടേ ഇരുത്തും, തള്ളിക്കൊണ്ടേ ഇരുത്തും. അപ്പോൾ ഫ്രീഡം അവിടെ കുറവാ. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് തറവാട്ടി നടക്കും പോലെ നടക്കാം. അങ്ങനെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ആകെക്കൂടെ വ്യത്യാസമുള്ള ഭാഷയിലുള്ള വ്യത്യാസമാണ്, ബാക്കി ഇമോഷൻസും കാര്യങ്ങളും എല്ലാം സെയിം അല്ലേ. എനിക്ക് തോന്നിട്ടുള്ള ഇത് പറഞ്ഞ പോലെ നാടകം സിനിമ അല്ല, സ്കിറ്റ് പരിപാടി ഡാൻസ് ഇതെല്ലാം ഇങ്ങനെ ചെയ്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ചെയ്യാൻ പറ്റും. എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു ആ സമയത്ത്, പുള്ളി ഭയങ്കരമായിട്ട് സിനിമയൊക്കെ ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു സ്കൂൾ ടൈമിൽ, എൻ്റെ ഒപ്പം തന്നെ നിതീഷ് എന്നായിരുന്നു പേര്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഡെയിലി വന്നിരുന്ന ഓരോ കഥാപാത്രങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ച് അഭിനയത്തെക്കുറിച്ചും ഡിസ്കസ് ചെയ്യുമ്പോൾ എനിക്കറിയാമെന്ന് ഞാൻ കേട്ടു. പുള്ളി മിമിക്രി മൊണാക്റ്റോ ഒക്കെ ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ ഇവൻ്റെ കൂടെ നടന്ന് കിട്ടുന്ന ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ,
അത് ഭയങ്കരമായിരുന്നു. പക്ഷെ പുള്ളിക്ക് പുള്ളിയുടെ പ്രാരാബ്ദം കൊണ്ടോ ഇല്ലെങ്കിൽ അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല, സിനിമയിലൂടെ ഇറങ്ങാൻ കൂടി പറ്റിയില്ല, ചിന്തിക്കാൻ കൂടി പറ്റിയില്ല. അപ്പം എനിക്കത് ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു, അത് ചെയ്ത് എങ്ങനെ ഉണ്ടാക്കി ചെയ്യാൻ. ഇപ്പം ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്ത് മോണോ ആക്സും സ്കിറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമായിരുന്നു. ഇനി ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരുന്ന ഇവൻ്റെ ഇവനുമായിട്ടുള്ള സൗഹൃദമാണ് എനിക്ക് ഗുണം ചെയ്തത്, എൻ്റെ ഡ്രീം ഫോളോ ചെയ്യാൻ. എനിക്കും പറ്റുന്ന പരിപാടിയൊക്കെ തന്നെയാണ് ഇവൻ പറയുന്നത് എന്നുള്ളൊരു തോന്നല് വരില്ലേ. പിന്നെ നമ്മളെല്ലാവരും അഭിനയിക്കുമെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. ഇപ്പം പ്രോഗ്രസ് കാർഡ് കിട്ടുമ്പോൾ അച്ഛൻ്റെ മുമ്പിൽ അഭിനയിക്കും, അടി കിട്ടുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ടീച്ചറിൻ്റെ മുമ്പിൽ അഭിനയിക്കും. അപ്പോൾ അഭിനയിക്കും, പക്ഷെ അത് ആ ഒരു എന്താണ് ബ്ലോക്ക് ചെയ്യുന്നത് എന്നുള്ള സാധനമാണ്. ഇത്ര ആൾക്കാരുടെ മുമ്പിൽ അഭിനയിക്കുമ്പോൾ ക്യാരക്ടറായിട്ട് നിൽക്കുമ്പോൾ അത് എത്രത്തോളം സീരിയസ് ആണ് ഞാനത് ഇത് ഇതിനെ കാണുന്നതെന്ന് അനുസരിച്ചിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലാണ് പിന്നെ പഠനം പരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിനകത്ത് മാറിയത്. ആ ബികോം കഴിഞ്ഞ് ഇട്ടാണ് ആക്ട് ലാബ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആക്ടിങ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അവിടെ ജോയിൻ ചെയ്ത് അവിടുത്തെ പരിപാടി, അവിടുത്തെ സൗഹൃദം, അവിടുത്തെ കാര്യങ്ങൾ അത് വേറൊരു ലെവലായിരുന്നു. എൻ്റെ അഭിനയ ജീവിതത്തിലാണെങ്കിലും ആസ് എ ഹ്യൂമൻ എങ്ങനെ ആയിരിക്കണം, എനിക്ക് സിനിമയിൽ വരുമ്പോഴത്തേ എൻ്റെ ഈ ഫെയിം മാത്രമേ എനിക്കറിയാവുള്ളൂ, ഫെയിം പ്രശസ്തി പണം മാത്രമേ എനിക്കറിയാവുള്ളൂ, ബാക്കി എനിക്ക് ആക്ടിങ് എനിക്ക് സെക്കൻഡറി ആണ്. പക്ഷെ അങ്ങനെ അല്ല എന്നെനിക്ക് മനസ്സിലാക്കി തന്നത് ഈ ഒരു കൂട്ടായ്മയാണ്, അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അറിയില്ല അറിയില്ല ഞാൻ ബേസിക്കലി ഞാൻ ഭയങ്കര ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡ് ഉള്ളൊരു മനുഷ്യനാണ്. അപ്പോ ജീവിതം നശിച്ചു പോകുന്ന പറയാൻ ഐ ഡോണ്ട് കെയർ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. എല്ലാവരും മരിക്കും, പിന്നെ ഇത് ഇതൊക്കെ നോക്കാം, കിട്ടൂല നോക്കാം, എനിക്കറിയില്ല വേറെ എന്ത് ചെയ്യുമായിരുന്നു എനിക്കറിയില്ല. ഞാൻ പിന്നെ ഇങ്ങനെ കോളേജ് സമയത്ത് ഇല്ല എൻ സി സി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിൽ ഞാൻ കുറച്ച് ആക്റ്റീവായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ഡിഫൻസിലൊക്കെ കയറിയാനെന്നൊക്കെ എനിക്ക് തോന്നി. ഇങ്ങനെ ചോദ്യങ്ങൾ വന്നപ്പോൾ ഇതില്ലാതെ നീ എന്ത് ചെയ്താൽ അളിയാന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് ചിലപ്പോൾ ഡിഫൻസ് ആയിരുന്നിരിക്കാം, ഇല്ലില്ല ആഗ്രഹമൊന്നുമില്ല. പക്ഷേ ഞാൻ ഭയങ്കര ആക്റ്റീവായിരുന്നു ആ ഒരു എൻ സി സി പരേഡ്. ഞാൻ പ്രിയാടി വരെ പോയിരുന്നു, അങ്ങനെ ആർ ഡി ക്യാമ്പുകൾ, റൈഫിൾ പരേഡുകൾ, ഞാൻ മറ്റേ ഗാർഡ് കമാൻഡറായിരുന്നു. അപ്പോൾ അതിൽ ഭയങ്കര രസമായിരുന്നു, കാരണം എനിക്ക് ഇത്രയും പേരെ ഫോളോ ചെയ്ത് നയിച്ചുകൊണ്ട് പോകുന്നത് ഗണ്ണൊക്കെ പിടിച്ച് ഭയങ്കര ആ ഒരു മൂഡല്ലേ, ആ ഒരു മൂഡിൽ ഇങ്ങനെ ഭയങ്കര രസമായിരുന്നു. പിന്നെ അത് കോളേജ് വീണ്ടും കോളേജ് ലൈഫിൽ എൻജോയ് ചെയ്ത് തുടങ്ങിയപ്പോൾ അതൊക്കെ വീണ്ടും പതുക്കെ വിട്ട് നിർമ്മല കോളേജ് മാറ്റൂഴ രാഷ്ട്രീയം ആ ആളാവാൻ കിട്ടുന്ന ഒരു പരിപാടി ഞാൻ വിടില്ലായിരുന്നു. ആ അതെ 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 ആളാവാൻ കിട്ടുന്ന ഒരു പരിപാടിയും വെറുതെ കളയില്ല. അതെ അതെ അത് കോളേജിലെല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എസ് എഫ് ഐ ആ. അപ്പോൾ എനിക്ക് കോളേജ് ചെല്ലുന്ന സമയത്ത് എസ് എഫ് ഐ ആണോ കെ എസ് യു ആണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ കുടുംബപരമായിട്ട് ഞങ്ങൾ കോൺഗ്രസ്സുകാരായതുകൊണ്ട് ഞാൻ അവിടെ ചെന്നപ്പോഴേ വീട്ടിലോട്ട് വിളി വന്നു, അവനെ കോൺഗ്രസ്സിൽ തന്നെ ചേർക്കൂലേ. ഞാൻ പറഞ്ഞു ആ പിന്നെ നമ്മുടെ ആളല്ലേ വിളിച്ചു. ഞാൻ ഒന്നും അറിഞ്ഞില്ല, എന്നാൽ നേരെ കൊണ്ടുപോയി അവിടെ ഉപ്പിടിപ്പിച്ചിട്ട് അതിൻ്റെ കോളേജിൽ കെ എസ് യുവിൻ്റെ പ്രസിഡൻ്റ് ആക്കി. ഞാൻ എൻ്റെ ആ മാസം മാസം അല്ല ആഴ്ചയിലാഴ്ചയിലോ മറ്റേ ഇത് കൂടണമല്ലോ, യോഗം കൂടണമല്ലോ, യോഗം കൂടണം, അത് സംസാരിക്കണം, ഇത് അവസാനം മടുത്ത് പിന്നെ എൻ്റെ രീതിയിലാക്കി എല്ലാവരുടെയും രാഷ്ട്രീയം. അപ്പോൾ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാവില്ല, കാരണം ഞാൻ എല്ലാവരോടും ഭയങ്കര കമ്പനിയായിരുന്നു. അപ്പോൾ എസ് എഫ് ഐ കെ എസ് യു തമ്മിലുള്ള തല്ലൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ തല്ലുന്ന ഞങ്ങൾ സ്റ്റുഡൻസ് ഭയങ്കര ഒരുമിച്ച് യൂണിയൻ ആയിട്ട് നിന്നിട്ട് പുറത്തെ ആളുകളുമായിട്ട് പുറത്തുനിന്ന് ആൾക്കാർ ഔട്ട്സൈഡേഴ്സ് ഉള്ളൂ, പെണ്ണുങ്ങളെ വായി നോക്കി ഐസ്ക്രീം വെച്ചെറിഞ്ഞു, ബസ് നിർത്താണ്ട് പോയി, പോലീസ് വരുന്നു, സ്ട്രൈക്ക് വിളിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒരുമിച്ചാ, കെ എസ് യു സ്ട്രൈക്ക് വിളിച്ചാൽ, എസ് എഫ് ഐ സ്ട്രൈക്ക് വിളിച്ചാൽ മുന്നിൽ വെള്ളം വെള്ളമായിട്ട് ഞാനുണ്ടാവും. കഷ്ടപ്പാടിന്റെ കാര്യം കുറച്ചൊക്കെ പറഞ്ഞപ്പം ഈ ആദ്യം തിയേറ്ററിന്റെ കുറച്ച് നാൾ വർഷം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോർട്ട് ഫിലിം ചെയ്തു, ഇതൊക്കെ ഒരു പിന്നെ ഏരിയ ആയിട്ട് നിന്നു, ഇതൊക്കെ ഒരു സ്ട്രഗിളിന്റെ ഭാഗം തന്നെ ആയിരുന്നു. ഫിലിമിൽ എനിക്ക് പിടിച്ചു നിൽക്കണം ഒരു കാര്യങ്ങളായിരുന്നു. ആ പിന്നെ തീർച്ചയായും വീട്ടിൽ നിന്ന് ഇറങ്ങി എനിക്ക് ഭയങ്കര വാശി കൂടുതലോ. അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ തിരിച്ചു കയറാൻ പറ്റില്ല, ഭയങ്കര നാണക്കേടാണ്, ഒന്നും ആവാതെ തിരിച്ചു കയറുന്നത്.
അപ്പോൾ കുറേ നാളൊക്കെ വീട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു, പൈസ തരും, ഇടയ്ക്കിടയ്ക്ക് പൈസ തീരുമ്പോൾ വീണ്ടും വണ്ടി എടുത്ത് നേരെ നാട്ടിൽ പോകാതെ അവിടെ തലകറിഞ്ഞ് ഇവിടെ തലകറിഞ്ഞ് നിൽക്കുമ്പോൾ കുറച്ച് പൈസ തരും. അങ്ങനെ പിന്നെ ഇതിനകത്ത് ഇത്ര ആയല്ലോ, അന്ന് 5-6-7 വർഷമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പേടിച്ചു തുടങ്ങി. അപ്പോൾ പിന്നെ സ്വയമായിട്ട് ചെയ്തു നോക്കുക, ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ചില്ലറ കഷ്ടപ്പാടല്ല, ഓരോരുത്തർക്കും ഓരോ സ്ട്രഗിളാണ് അഭിനയിക്കാൻ വരുന്ന ആൾക്കാർ, അത് അവരുടെ ഫാമിലിയിലുണ്ടാകുന്ന സപ്പോർട്ടും അല്ലാതെയും ഒക്കെ അനുസരിച്ചിരിക്കും. നല്ല ആക്ടേഴ്സ്, എനിക്കറിയാവുന്ന എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നല്ല ആക്ടേഴ്സ്, അവർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് കുറവായിരുന്നതുകൊണ്ട് അവർക്ക് വേറെ ജോലിക്ക് പോകേണ്ടി വന്നു. ജോലിക്ക് പോയി തുടങ്ങിയപ്പോഴത്തേക്കിനും പിന്നെ അവർക്ക് ഫാമിലി അവരുടെ ബാധ്യതയെ അവർക്ക് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വന്നു. അങ്ങനെ ആക്ടേഴ്സ് ആവാതെ പോയ ഒരുപാട് ആൾക്കാരുണ്ട്, ഐ മീൻ മെയിൻ സ്ട്രീമിലോട്ട് എത്താതെ പോയ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ഫാക്ടേഴ്സൊന്നും എന്നെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, അതുകൊണ്ട് തന്നെ പണിയെടുത്ത് നിൽക്കുക. എൻ്റെ പേസ് ഭയങ്കര സ്ലോയാണ്, ഞാൻ എന്നെ അളക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേസ് ഭയങ്കര സ്ലോയാണ്. അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഞാനിങ്ങനെ ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് ഫൈറ്റ് ചെയ്തു പോകുന്ന ഒരാളല്ല, എനിക്ക് വഴി കാണുന്ന എല്ലാത്തിനോടും വർത്തമാനം പറഞ്ഞ് എനിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ കുറച്ച് നാൾ പോവും, ഇവിടെ കുറച്ച് നാൾ പോവും, ആ വഴിയൊന്ന് പോയി നോക്കും. അങ്ങനെ എനിക്ക് അങ്ങനെയാണ് എനിക്ക് ഇപ്പോൾ ഈ പറയുന്ന സോ കോൾഡ് മെയിൻ സ്ട്രീം സിനിമയുടെ ഭാഗമായിട്ട് ഇപ്പോൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഇത്രയും ലേറ്റ് ആയത് 10 വർഷത്തോളം എടുത്തു ഞാൻ. ആ ഫോക്കസ് ഇല്ലായ്മ തന്നെ ആയിരിക്കാം. ഫോക്കസ് ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരു വർഷം കഠിനമായി പ്രയത്നിച്ച് കിട്ടാതെ വരുമ്പോഴത്തേക്കും പിന്നെ അടുത്ത കൂട്ടുകാരുടെ കൂടെ കുറച്ച് നാൾ യാത്രകളായിട്ട് എനിക്ക് പോയിട്ടുണ്ട്, കുറേ നാൾ ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ ആയിട്ട് കുറേ പോയി. പിന്നെ ഒരു പ്രണയത്തിൻ്റെ പുറകെ എൻ്റെ 2-3 വർഷം പോയി. അപ്പോൾ ഇങ്ങനെ വഴി കാണുന്നതെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി ചോദിച്ചു നോക്കിയാണ് ഇങ്ങനെ പോണത്. ആ ഒരു ഹിപ്പി ട്രേറ്റ് കിടപ്പുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ജീവിക്കുന്നതുകൊണ്ട് ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് എനിക്ക് വേണം ഒരു വർഷത്തിനുള്ളിൽ ആവായിരുന്നു ഈ ഒരു സ്ട്രഗിള്. പക്ഷേ എനിക്കറിയില്ല അങ്ങനെ ആവാൻ, എനിക്ക് എനിക്ക് അറിയില്ല, എന്റെ നേച്ചർ അല്ല അത്, എനിക്ക് അറിയില്ല. ഇല്ല ഒരിക്കലും ഇല്ല, ഒരിക്കലുമില്ല. അത് ആഫ്റ്റർ ഓൾ ജീവിതം നമ്മൾ എൻജോയ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം. ഞാൻ ഭയങ്കരമായിട്ട് ജീവിതം എൻജോയ് ചെയ്ത് ജീവിച്ചു പോയത്. പക്ഷെ ഞാൻ പറഞ്ഞ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ പട്ടിണി വരെ കിടക്കേണ്ടതുണ്ട്. എനിക്കും എൻ്റെ സുഹൃത്തിനും ഒരു 3 വർഷം പടവിടൻ, സനു പടവിടൻ എന്നാ പേര്, ഞങ്ങൾ കുറേ നാൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അവൻ വേറെ ഫ്ലാറ്റ്, ഞാൻ വേറെ ഫ്ലാറ്റായി. ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് 2-3 വർഷം മാമ്പഴക്കാലം വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പട്ടിണിയാണ്, ലിറ്ററലി പട്ടിണി ആയതുകൊണ്ട് രാത്രി ഒരു 2 മണിയാകുമ്പോഴത്തേക്കൊരു സ്പ്ലെൻഡർ ഉണ്ട് അവൻ്റെ, അതിനകത്ത് കയറി, അതിനകത്താണ് പെട്രോൾ കുറവ് മതി. ഞങ്ങളെല്ലാം ആവിൻ്റെ ചൂട്ടിൽ കൂടെ പോവും. അപ്പോൾ ഏകദേശം പോയി തിരിച്ചു വരുമ്പോൾ 5-10 കിലോളം മാങ്ങ, പലതരം മാങ്ങകളുണ്ടാവും. അപ്പോൾ രാത്രി ഇരുന്ന് ചെത്തി തിന്നുക, ചെത്തി ഒരു 3-4 മണി വരെ നല്ല സ്ട്രോങ് ഒരു കട്ടൻ ചായ ഒക്കെ ഇട്ട് ഇത്രയും മാങ്ങയും തിന്നുണ്ട്. മാങ്ങയാകുമ്പോൾ വേറൊരു കുഴപ്പമുണ്ട്, ഭയങ്കര വിശപ്പ് കൂടും പുളിയായതുകൊണ്ട്. അപ്പോൾ രാവിലെ ഇരട്ടി വിശപ്പോടെ എണീക്കണേ. അങ്ങനെ ഒരു 2 മാസം ലിറ്ററലി ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട്. ഇതൊരു 4 വർഷം മുന്നേ, 4-5 വർഷം മുന്നേ. അപ്പോൾ ഈ ഒരു ഓണം ഞങ്ങൾ ആഘോഷിച്ചത് കപ്പളങ്ങ, വെറും കപ്പളങ്ങ അരിഞ്ഞരിഞ്ഞ്, പച്ച കപ്പളങ്ങ അരിഞ്ഞ് ഇതിട്ട് മറ്റേ അതിൻ്റെ തൊലിയെല്ലാം ഇട്ട് മറ്റൊരു ചോറായിട്ട് ഞങ്ങൾ തന്നെ ആഘോഷിക്കുകയത്. പക്ഷേ ഈ ഇല്ലായ്മയൊക്കെ എംബ്രേസ് ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ്. അത് എംബ്രേസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഇത് നെല്ലിപ്പടി എന്നൊക്കെ പറയില്ല, നെല്ലിപ്പടിയുടെയും താഴെ ഈ നെല്ലിപ്പടി എടുത്ത് തലക്ക് വെച്ചിട്ടായിരിക്കണേ, അതിൻ്റെ താഴെ പോകാനില്ല. ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടിട്ടാണ് ജീവിച്ചത്. അപ്പോൾ അത് തന്നെ അത് തന്നെ അവിടെ അവിടെ ഒറ്റയടിക്ക് കുറ്റിയടിച്ച് നിൽക്കുകയാണ്, പിന്നെ തിരിച്ചു പോക്കില്ല എന്ന് ഉറപ്പിച്ച്. ആ അങ്ങനെ കാലം. വീട്ടിൽ പറയില്ല, വീട്ടിൽ പറഞ്ഞാൽ സഹിക്കില്ല. ഇങ്ങനെയാണ് ഇങ്ങനെയാണ് നിന്നെ വളർത്തി ഇത്രയും വലുതായി കിട്ടണമെന്ന് പട്ടി വീട്ടിൽ വേണമെന്ന് പറയുള്ളൂ, വീട്ടിൽ പറയില്ല, ഇതാണ് അവസ്ഥ. വിഷമിപ്പിക്കണ്ട, ഉറപ്പായിട്ടും ബാപ്പാവും അമ്മാവും സഹിക്കില്ല വെറുതെ അവിടെ ഇരിക്കാൻ. ആ അതെ അതെ, പിന്നെ 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 ഉറപ്പായിട്ടും തിരിച്ചു പോരെന്നൊക്കെ ആദ്യമൊക്കെ ഭയങ്കര ആയിട്ട് പറയുമായിരുന്നു. പിന്നെ എന്നെ ബുദ്ധിമുട്ടിക്കാൻ നിന്നിട്ടില്ല, ചെയ്യരുത് എന്നൊരു വട്ടം നിന്നിട്ടില്ല, കൂടാണെന്ന് പറയുള്ളൂ, വേണോ വാ വാ എന്ന് പറയുള്ളൂ. ശല്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അതെ, ഓക്കെയാണ്, എല്ലാവരും ഓക്കെയാണ്.
ആക്ടിങ് മാത്രമേ ഉള്ളൂ. അസിസ്റ്റ് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞാൽ എനിക്ക് സിനിമ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു കാലമായിരുന്നു. അല്ലല്ല എനിക്ക് സിനിമ എനിക്ക് അറിയില്ലായിരുന്നു. സിനിമ എന്താണെന്ന് അറിയാതെ ഞാൻ ഡയറക്റ്റ് സെറ്റ് വന്നിട്ട് ഞാൻ അന്തം വിട്ടുപോയി. അപ്പോ സിനിമ എന്താണെന്ന് അറിയണമല്ലോ. അതെ അതെ, ഒരു ആക്ടിങ് എന്തോരം പഠിച്ചാലും ഇത് തിയറിയിലൊക്കെ ഓക്കെ, ഇല്ലെങ്കിൽ തട്ടയിലൊക്കെ ഓക്കെ, പക്ഷേ ഈ സിനിമയിലോട്ട് എത്തുമ്പോഴത്തെ വേറൊരു ലോകമാണ്.